നമസ്കാരം, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ സഹയാത്രി. ഞാൻ സാലിഷ റസൽ. ഇന്ന് വാഴലോണ്ടുള്ള ക്രാഫ്റ്റ് വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അപ്പൊ അതെങ്ങനെയാണ് ചെയ്യുന്നത് നമുക്ക് നോക്കാം. നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണണമെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യുന്നതിനോടൊപ്പം സൈഡിലുള്ള ബെല്ലൈക്കണം കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യണം. എങ്കിൽ മാത്രമേ ഞാൻ ചെയ്യുന്ന വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻ കൃത്യമായിട്ട് നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ. പിന്നെ എല്ലാവരും വീഡിയോ കണ്ടു നോക്കൂ കേട്ടോ. ഇപ്പോൾ പറമ്പിൽ പോയിട്ട് നന്നായിട്ട് ഉണങ്ങിയ രണ്ട് വാഴല പൊട്ടിച്ചെടുത്തിട്ടുണ്ട്. അപ്പം രാത്രി നല്ല മഴയൊക്കെ പെയ്തുകൊണ്ട് ഇത് ഇച്ചിരി നനഞ്ഞിരിക്കുന്നതാണ്. അപ്പം നിങ്ങൾ മുറിച്ചെടുക്കുന്ന വാഴല നല്ലോണം ഉണങ്ങി ഡ്രൈ ആയിട്ടിരിക്കുന്നതാണെങ്കിൽ ഇതുപോലെ മുറിച്ചെടുക്കുന്നതിന് മുമ്പ് തന്നെ ഒരു 5 മിനിറ്റ് നേരം വെള്ളത്തിലിട്ട് വെക്കണം. അപ്പം നമുക്കിതിൻ്റെ മുഴുവൻ പോർഷനും വേണ്ട. ഈ ഒരു അരിക്ക് മാത്രമാണ് ഞാനിപ്പോൾ മുറിച്ചെടുത്തിരിക്കുന്നത് ഇതളകൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. ഇത് നനഞ്ഞതാണെങ്കിൽ കൂടി എല്ലായിടത്തും ഒരുപോലെ നനവ് വന്നിട്ടില്ല. അപ്പം നമ്മൾ ചെയ്തുകൊണ്ടിരിക്കും കീറിപ്പോവാനുള്ള ചാൻസ് കൂടുതലാണ്. അതുകൊണ്ട് ഒരു ബൗളിൽ കുറച്ച് വെള്ളം എടുത്ത് ഒരു 5 മിനിറ്റ് നേരം വാഴല ഞാൻ മുക്കി വെക്കുന്നുണ്ട്. ഇപ്പോൾ വാഴലേന്ന് വെള്ളമൊക്കെ നന്നായിട്ട് കുടഞ്ഞു കളഞ്ഞിട്ട് ഓരോന്ന് നിവർത്തിയെടുത്ത് മെല്ലെ ഇതുപോലെ മടക്കിയെടുക്കാം. വേണമെങ്കിൽ നമുക്ക് ഓരോ ഇതളുകളായിട്ടും കട്ട് ചെയ്തെടുക്കാം. പക്ഷെ അങ്ങനെ ചെയ്യുമ്പോൾ ഒത്തിരി സമയമെടുക്കും. മടക്കിയെടുത്തിട്ട് കത്രിക ഉപയോഗിച്ച് ഇതളുകളുടെ ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കുകയാണെങ്കിൽ ഒത്തിരി എണ്ണം ഒരുമിച്ച് കിട്ടും. റോസാപ്പൂവിൻ്റെ ഇതളുകൾ ശ്രദ്ധിച്ചിട്ടില്ലേ? മുകളിലത്തെ ഭാഗം കുറച്ച് പരന്നും താഴത്തെ ഭാഗം ഇത്തിരി കൂർത്തും. ആ ഒരു ഷേപ്പിൽ നമുക്ക് ഈ വാഴല എല്ലാം കട്ട് ചെയ്തെടുക്കാം. എല്ലാം ഒരേ വലിപ്പത്തിലല്ല കേട്ടോ, കുറച്ചെണ്ണം ചെറുതും വലുതുമായിട്ടാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. കുറച്ച് നീളത്തിൽ അധികം വീതിയിലല്ലാണ്ട് ഒരു വാഴലയുടെ പീസ് എടുത്തിട്ട് ഒരു ഈർക്കിളി അതിൻ്റെ നടുഭാഗത്ത് വെച്ചിട്ട് ഒന്ന് മടക്കിയിട്ട് ചുറ്റി ചുറ്റി എടുക്കുക. അപ്പോൾ പൂവിൻ്റെ നടുഭാഗത്തായിട്ട് വിരിയാത്ത കുറച്ച് ഇതളകൾ കാണില്ലേ, അതുപോലെ തോന്നാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മളിങ്ങനെ ചെയ്യുന്നത്. നമ്മൾ മുറിച്ചെടുത്തതിൽ നിന്ന് ഏറ്റവും ചെറിയ ഇതളകളാണ് ആദ്യം എടുക്കേണ്ടത്. അത് ഇതുപോലെ ഓരോന്നെടുത്തിട്ട് ഇതിൻ്റെ ചുറ്റുമായിട്ട് ഇങ്ങനെ മെല്ലെ വെക്കുക. എന്നിട്ട് നമ്മൾ മിഷ്യത്തിലൊക്കെ ഉപയോഗിക്കുന്ന നൂലില്ലേ, സാധാരണ ഒരു നൂലെടുത്ത് 2-3 പ്രാവശ്യം ഇങ്ങനെ ചുറ്റി 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 എടുത്തിട്ട് നമ്മൾ പൂവൊക്കെ കെട്ടുമ്പോൾ കെട്ടിടുന്ന പോലെ ഒരു കെട്ടിട്ടിട്ട് നന്നായിട്ട് ഉറപ്പിച്ചെടുക്കുക കേട്ടോ. ആദ്യം വെച്ച ഇതളിൻ്റെ തൊട്ടടുത്തായിട്ടാണ് കേട്ടോ അടുത്ത ഇതള് വെക്കേണ്ടത്. ആദ്യത്തെ ലെവലിൽ 3 എണ്ണമാണ് കേട്ടോ ഞാൻ വെച്ചിട്ടുള്ളത്. അടുത്ത ലെയർ വെക്കുമ്പോൾ ആദ്യം വെച്ചതിൻ്റെ തൊട്ട് പുറകിലായിട്ട് വെക്കരുത്. 2 ഇതളുകൾ നമ്മൾ പിടിപ്പിച്ചിട്ടില്ലേ, അതിൻ്റെ ഒരു ഗ്യാപ്പിൽ വേണം നെക്സ്റ്റ് ലെവൽ വെക്കാൻ വേണ്ടിയിട്ട്. എങ്കിലും മാത്രമേ നമ്മുടെ പൂവ് നന്നായിട്ട് വിരിഞ്ഞ് നിൽക്കണ പോലെ തോന്നുള്ളൂ. പൊങ്ങിയോ താഴ്ന്നോ പോകാതെ ഏകദേശം ഒരേ ലെവലിൽ വേണം കേട്ടോ നിങ്ങൾ എല്ലാ ഇതളുകളും കെട്ടിയെടുക്കാൻ. ഓരോ ഇതളും നൂല് കൊണ്ട് ഇതുപോലെ കെട്ടാം, അല്ലെങ്കിൽ ഒന്ന് പ്രാക്ടീസ് ആയി കഴിഞ്ഞാൽ 2-3 ഇതളുകൾ ഒരുമിച്ച് വെച്ചിട്ട് ഞാൻ ചെയ്യണ പോലെ നിങ്ങൾക്ക് ഈസി ആയിട്ട് നൂലുകൊണ്ട് കെട്ടിയെടുക്കാം. നൂലുകൊണ്ട് ഇങ്ങനെ വലിച്ചു മുറുക്കുമ്പോൾ ഇത് കീറിപ്പോകുമോ എന്നുള്ള ടെൻഷൻ എനിക്കും ഉണ്ടായിരുന്നു. പക്ഷെ നനഞ്ഞ വാഴയിലായതുകൊണ്ടാവാം അത് അത്ര പെട്ടെന്നൊന്നും കീറിപ്പോകില്ല. അപ്പോൾ ഇതളുകളൊക്കെ നൂലുകൊണ്ട് ചുറ്റി 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 നന്നായിട്ട് തന്നെ ഉറപ്പിച്ചെടുക്കണം കേട്ടോ. ഇതളുകളുടെ എണ്ണം നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടിയും കുറച്ചും നമുക്ക് ചെറുതും വലുതുമായിട്ടുള്ള പൂക്കൾ ഉണ്ടാക്കാം. അവസാനം വലിയ ഇതളുകൾ കൂടി പിടിപ്പിച്ച് കൈകൊണ്ട് ഓരോ ഇതളുകളും നന്നായിട്ടൊന്ന് നിവർത്തി നമ്മുടെ റോസാപ്പൂ ഏകദേശം റെഡി ആയിട്ടുണ്ട്. വൈറ്റ് അക്രിലിക് കളറ് ഒരു ഫ്ലാറ്റ് ബ്രഷ് ഉപയോഗിച്ച് ഈ പൂവൊന്ന് നമുക്ക് പെയിൻറ് ചെയ്തെടുക്കാം. ഈ വൈറ്റ് കളർ അടിക്കാതെ ഞാൻ പെയിൻറ് ചെയ്ത് നോക്കിയപ്പോൾ ഞാൻ ഉദ്ദേശിച്ച നിറങ്ങളൊന്നും കിട്ടിയില്ല. എല്ലാം ഇരുണ്ട നിറങ്ങളാണ് കേട്ടോ കിട്ടിയത്. പൂവിൻ്റെ അകവും പുറവും ഇതളുകളുടെ ഇടയിലെല്ലാം ഞാൻ നന്നായിട്ട് വൈറ്റ് കളർ അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ട് ഉണങ്ങിയതിന് ശേഷം നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ അടിച്ചു കൊടുക്കാം. ഇവിടെ ഞാൻ റെഡ് അക്രിലിക് കളറാണ് ഉപയോഗിച്ചത്. അതേ ഫ്ലാറ്റ് ബ്രഷ് ഉപയോഗിച്ച് തന്നെ റെഡ് അക്രിലിക് കളർ ഇതാ ഇതുപോലെ എല്ലാ ഇതളുകളിലും പെയിൻറ് ചെയ്തെടുക്കാം. ഈ വാഴലയുടെ അരിക് മാത്രം ഉപയോഗിച്ച് നമ്മൾ ചെയ്യണോണ്ട് റോസാപ്പൂവിൻ്റെ അരികില്ലേ ഇച്ചിരി പൊങ്ങിയും താഴ്ന്നൊക്കെ ആയിട്ട് ശരിക്കും അതുപോലെ തന്നെ നമ്മുടെ പൂവ് കിട്ടും കേട്ടോ. മുമ്പ് ചെയ്തതുപോലെ തന്നെ വെള്ളനിറം ഒട്ടും കാണാത്ത രീതിയിൽ പൂവിൻ്റെ മുകൾ ഭാഗത്തും അടിഭാഗത്തും ഇതളുകളുടെ ഇടയിലൊക്കെ നന്നായിട്ട് പെയിൻറ് ചെയ്തെടുത്തിട്ടുണ്ട്. സ്കോട്ട് പെയിൻറ് നന്നായി ഉണങ്ങിയതിന് ശേഷം നമ്മുടെ പൂവിന് നല്ല ബ്രൈറ്റ് കളർ തോന്നാൻ വേണ്ടിയിട്ട് റെഡ് കളറ് ഒരു കുഞ്ഞു ബ്രഷിലെടുത്തിട്ട് ഇതുപോലെ പൊങ്ങി നിൽക്കുന്ന ഭാഗത്തും പൂവിൻ്റെ അരികിലൊക്കെ ചെറുതായിട്ടൊന്ന് ടച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇതാണ് നമ്മുടെ വാഴല കൊണ്ട് ഉണ്ടാക്കിയ റോസാപ്പൂ. ബ്രൈറ്റ് റെഡ് കളറിൽ നന്നായിട്ട് വിരിഞ്ഞ് നല്ല ഭംഗിയായിട്ട് കിട്ടിയിട്ടുണ്ട്.
നമ്മൾ നനച്ച് വെച്ചിരുന്ന ഒരു വാഴലെടുത്ത് ഇതുപോലെ നാലായിട്ട് മടക്കിയിട്ട് കത്രിക ഉപയോഗിച്ച് കട്ട് ചെയ്ത് പൂവിൻ്റെ അടിഭാഗത്ത് പച്ച നിറത്തിൽ ഇതളുകൾ കാണില്ലേ, അത് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. ഈ ഡയമണ്ട് ഷേപ്പിൻ്റെ അടിഭാഗം കൂടി കത്രിക ഉപയോഗിച്ച് ചെറുതായിട്ട് ഇതുപോലെ കട്ട് ചെയ്ത് കളയുക. ഇലയുടെ അരികൊക്കെ കണ്ടിട്ടില്ലേ, അതുപോലെ തോന്നാൻ വേണ്ടിയിട്ട് രണ്ട് സൈഡിൽ നിന്നും കുറേശ്ശെ കട്ട് ചെയ്ത് കളയാം കേട്ടോ. ഇത് നിവർത്തി നോക്കുമ്പോൾ നടുക്കൊരു കുട്ടി ഹോളൊക്കെ ആയിട്ട് ഇങ്ങനെയാണ് നമുക്കിത് കിട്ടുക. ഗ്രീൻ അക്രിലിക് കളർ ഉപയോഗിച്ച് നമുക്കത് പെയിൻറ് ചെയ്തെടുക്കാം. ഒരു സൈഡ് നന്നായിട്ട് ഉണങ്ങിയതിന് ശേഷം അപ്പുറത്തെ സൈഡിലും നമുക്ക് ഇതുപോലെ തന്നെ കളർ ചെയ്തെടുക്കാം. ഇതാണ് നമ്മൾ ആദ്യം ഉണ്ടാക്കിയ പൂവ്. അപ്പം ഒന്നും കൂടി വ്യക്തമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ഞാൻ വലിയ പൂവ് ഉണ്ടാക്കി കാണിച്ചത്. അത്രയും ഇതളുകൾ വെക്കാണ്ട് കുട്ടി കുട്ടി പൂക്കൾ ഒരുപാടെണ്ണം ഉണ്ടാക്കിയിട്ടുണ്ട്. അതാണ് നമ്മൾ തംബ്നെയിലിൽ കണ്ട ഗിഫ്റ്റ് ബോക്സ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നത് കേട്ടോ. ഈ റോസാപ്പൂവിൻ്റെ പുറകിലായിട്ട് നമ്മൾ ഉണ്ടാക്കിയ പച്ച നിറത്തിലുള്ള ഇതളുകൾ നമുക്ക് പിടിപ്പിച്ചു കൊടുക്കാം. ഗ്ലൂഗൺ ഉപയോഗിച്ചിട്ടാണ് കേട്ടോ ഞാനിത് ഒട്ടിച്ചു കൊടുക്കുന്നത്. വളരെ കുറച്ച് ഗം എടുത്തിട്ട് ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി, അതവിടെ നന്നായിട്ട് ഒട്ടി നിന്നോളും. ഇപ്പം കുട്ടി റോസാപ്പ് കണ്ടില്ലേ, നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി റോസാപ്പൂക്കൾ അറേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ബോക്സ് എങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം. എൻ്റെ കയ്യിൽ ഗോൾഡൻ കളറിലെ കാർഡ്ബോർഡിൻ്റെ ഒരു ഷീറ്റ് ഉണ്ടായിരുന്നു, അത് ഇതുപോലെ ചതുരത്തിൽ കട്ട് ചെയ്തെടുത്തിട്ട് ഗ്ലൂഗൺ വെച്ച് ഒട്ടിച്ചെടുക്കുകയാണ് ചെയ്തത്. ഇതിങ്ങനെ ഇതുപോലെ ഒട്ടിച്ചെടുക്കാൻ വേണ്ടി ഞാൻ ഇച്ചിരി പാടുപെട്ടു. നിങ്ങൾക്ക് എളുപ്പത്തിൽ ചെയ്യാൻ വേണ്ടിയിട്ട് കുട്ടികൾക്ക് ടോയ്സൊക്കെ മേടിക്കുമ്പോൾ കിട്ടുന്ന ബോക്സ് ഇല്ലേ, അതോ അല്ലെങ്കിൽ ഓൺലൈൻ പർച്ചേസൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ബോക്സസ് ഇല്ലേ, അതൊന്ന് കട്ട് ചെയ്ത് കൊടുത്തിട്ട് ഗോൾഡൻ അക്രിലിക് കളർ പെയിൻറ് ചെയ്ത് കൊടുക്കുക, അല്ലെങ്കിൽ ഗോൾഡൻ കളർ ഷീറ്റ് മേടിക്കാൻ കിട്ടും, അതൊന്ന് ഒട്ടിച്ചു കൊടുത്താൽ മതി കേട്ടോ. അങ്ങനെ നമ്മുടെ ബോക്സ് റെഡിയായി. അപ്പോൾ ഇതിൻ്റെ സൈഡിലും കൂടെ ഞാനൊരു ഗോൾഡൻ കളർ ഷീറ്റ് ഇച്ചിരി ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. കുഞ്ഞു കുഞ്ഞു പേപ്പർ ബോൾസ് വെച്ചിട്ട് നമ്മുടെ ഈ ബോക്സ് നിറച്ചു കൊടുക്കാം. അതിൻ്റെ മുകളിലായിട്ട് ചതുരത്തിൽ വെട്ടിയ രണ്ട് തെർമോക്കോളിൻ്റെ കഷ്ണങ്ങൾ ഞാൻ വെച്ചു കൊടുത്തിട്ടുണ്ട്. നമ്മുടെ കുട്ടി കുട്ടി റോസാപ്പൂക്കൾ ഈർക്ലീം ഉണ്ടാക്കിയതുകൊണ്ട് തന്നെ തെർമോക്കോളിൻ്റെ പീസിൽ ഈസി ആയിട്ട് കുത്തി നിർത്താൻ പറ്റും. പ്ലാസ്റ്റിക് ബോട്ടിൽ കൊണ്ട് ഫെയറി ഹൗസ് ഉണ്ടാക്കുന്ന ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു, അത് കാണാത്തവരൊരു കണ്ടു നോക്കും. അതിനും രണ്ടോ മൂന്നോ ആഴ്ച മുമ്പ് ഞാൻ ഉണ്ടാക്കി വെച്ചതാണ് ഈ പൂക്കളെല്ലാം. പൊടിഞ്ഞോ ചീത്തയായി പോകുമോ എന്നൊക്കെ എനിക്ക് അറിയണം എന്നുണ്ടായിരുന്നു, പക്ഷെ ഇതിന് ഒരു കോട്ടവും സംഭവിച്ചിട്ടില്ല. എങ്ങനെയാണോ ഞാൻ ഉണ്ടാക്കിയത് അതുപോലെ തന്നെ എല്ലാ പൂക്കളും ഉണ്ട്. അപ്പം ധൈര്യമായിട്ട് വാഴയിലൊക്കെ പൊട്ടിച്ച് ഇതുപോലത്തെ റോസാപ്പൂക്കൾ ഉണ്ടാക്കി നോക്കൂ. ഓരോന്നോരോന്നായിട്ട് കുത്തി നിർത്തിയിട്ട് തെർമോക്കോല് മുഴുവനായിട്ടും ഞാൻ പൂക്കൾ അറേഞ്ച് ചെയ്തെടുത്തിട്ടുണ്ട്. കറക്റ്റായിട്ട് ആ ബോക്സിൻ്റെ സൈസിലാണ് കേട്ടോ തെർമോക്കോള് ഞാൻ വെട്ടിയെടുത്തത്. ഗമ്മൊന്നും ഉപയോഗിക്കേണ്ട ആവശ്യമില്ല, ആ ബോക്സിലോട്ട് തെർമോക്കോളൊന്ന് ഇറക്കി വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി, തെർമോക്കോൾ അവിടെ ഉറച്ചു നിന്നോളും. ദേ നമ്മുടെ ഫ്ലവർ ബോക്സ് റെഡി ആയിട്ടുണ്ട്. ഇനി ഒന്നുകൂടി ഭംഗിക്ക് വേണ്ടി നമുക്കിതിലൊരു റിബണൊക്കെ ഒന്ന് കെട്ടി നോക്കാം. ഫ്ലവർ ബോക്സിൽ റിബൺ കൊണ്ടൊന്ന് കെട്ടിയെടുത്തിട്ട് താഴത്തെ ഭാഗം ഇതുപോലെ മടക്കിയെടുത്ത് മുകളിലത്തെ വശം അതിന് ചുറ്റും ഒന്ന് കറക്കിയെടുത്തിട്ട് അതിൻ്റെ ഉള്ളിലൂടെ കയറ്റിയിട്ടാണ് നമ്മൾ ബോ കെട്ടണത് കേട്ടോ. അറിയാത്തവരുണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ ഞാനിത് പറഞ്ഞത്, എളുപ്പത്തിൽ ഇത് എല്ലാവർക്കും ചെയ്യാം. പഴയ ഒരു ഐഡൻറ്റിറ്റി കാർഡിൻ്റെ ടാഗാണ് കേട്ടോ ഞാൻ റിബണായിട്ട് ഉപയോഗിച്ചിട്ടുള്ളത്. ഇപ്പോൾ ഫ്ലവർ ബോക്സ് റെഡി ആയിട്ടുണ്ട്, ഇനി അത് എങ്ങനെയുണ്ടെന്നൊന്ന് കണ്ടു നോക്കാം.
ഫ്ലവർ ബോക്സ് എങ്ങനെയുണ്ട്? എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. കണ്ടില്ലേ ഈ പൂക്കൾ? കണ്ടില്ലേ, മൂന്നാഴ്ച മുമ്പ് ഞാൻ ഉണ്ടാക്കി വെച്ച പൂക്കളാണ് കേട്ടോ. ഇതിന് ഒരു കേടും പറ്റിയിട്ടില്ല. ഇത് വാർണിഷ് ഒന്നും ഞാൻ ചെയ്തിട്ടില്ല. പിന്നിൽ രണ്ട് പോട്ട് ക്ലിയർ വാർണിഷും കൂടി ഞാൻ ചെയ്യും. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഇത് കൂടുതൽ കാലം കേടാവാണ്ട് നിൽക്കും. അപ്പൊ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക. നിങ്ങളുടെ ഫ്രണ്ട്സിനോ ഫാമിലിക്കോ വെഡിങ് ആനിവേഴ്സറിക്കോ ബർത്ത്ഡേക്കോ നിങ്ങൾക്ക് ഇത് ഗിഫ്റ്റ് ചെയ്യാം. തീർച്ചയായിട്ടും ഇത് ഒരുപാട് കാലം അവരുടെ കൂടെ തന്നെ കേടാവാണ്ട് തന്നെ ഉണ്ടാവും. പൂക്കളുകൊണ്ടുള്ള വേറെ കുറച്ച് ക്രാഫ്റ്റും കൂടി ഞാൻ ചെയ്തിട്ടുണ്ട്. അടുത്തൊരു വീഡിയോ ആയിട്ട് ചെയ്യുന്നതായിരിക്കും. അപ്പൊ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. സേഫ് ആയിട്ടിരിക്കുക, സന്തോഷമായിട്ടിരിക്കുക.